നോക്കിയാൽ രക്തത്തിൽ നിന്നുണ്ടായി രക്തത്തിലേക്ക് പുനരാകരണം ചെയ്യപ്പെടുന്നു. രക്തത്തിൽ നിന്നുണ്ടായി രക്തത്തിലേക്ക് പുനരാകരണം ചെയ്യപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സെർബ്രോസ്പൈനൽ ദ്രവം, CSF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെർബ്രോസ്പൈനൽ ദ്രവമാണ് രക്തത്തിൽ നിന്നുണ്ടായി രക്തത്തിലേക്ക് പുനരാകരണം ചെയ്യപ്പെടുന്നത്. മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് തീർച്ചയായും കപാലമുണ്ട്, മെനിഞ്ചസ് ഉണ്ട്, സെർബ്രോസ്പൈനൽ ദ്രവം. ഇവയെല്ലാം മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണ ഉപാധികളാണ് പ്രവർത്തിക്കുന്നത്. തലയോട്ടിനുള്ള മർദ്ദം സ്ഥിരമാക്കി നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും CSF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെർബ്രോസ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്കം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ്. അതിനത്രത്തോളം പ്രാധാന്യം നമ്മുടെ ശരീരം കൊടുക്കുന്നുണ്ട്. ഇത്രയും സംരക്ഷണ സംവിധാനങ്ങളാണ് മസ്തിഷ്കത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മസ്തിഷ്കത്തിൻ്റെ ഘടനയിലൂടെ ഒന്ന് കടന്നു പോകാം. തന്നിരിക്കുന്ന സൂചകം ഇതാണ്, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ഐച്ഛികം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്നാണ് ചോദ്യം. മസ്തിഷ്കത്തിന് ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, അടയാളപ്പെടുത്തി ശ്രദ്ധിക്കുക. മസ്തിഷ്കത്തിൻ്റെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രമാണ്. സെറിബ്രത്തിന് വേറെയും പ്രത്യേകം നമ്മൾ ചിത്രം നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗവും സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ ഉപരിതലത്തിൽ ധാരാളം ചുളിവുകൾ കാണപ്പെടുന്നുണ്ട്. ഇത് ധാരാളം ന്യൂറോണുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു അനുകൂലമാണ്. കൂടാതെ സെറിബ്രത്തിൽ അവരുടെ പ്രത്യേകത, ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തുമായാണ് സെറിബ്രത്തിൽ കാണപ്പെടുന്നത്. സെറിബ്രത്തിൻ്റെ മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന ഇവയുടെ കേന്ദ്രം സെറിബ്രമാണ്. കൂടാതെ കാഴ്ച, കേൾവി, രുചി തുടങ്ങിയ ഇന്ദ്രിയാനുഭവങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ വ്യാപാരങ്ങൾ സാധ്യമാക്കുന്നതും സെറിബ്രമാണ്. അപ്പോൾ ഇന്ദ്രിയാനുഭവങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഭാഗം സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗവും സെറിബ്രമാണ്. അടുത്ത ഒരു സൂചനത്തിലേക്ക് നമുക്ക് പോകാം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. നമ്മൾ തുലനനിലയുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ ജീവശാസ്ത്ര ക്ലാസ്സുകളിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം, ഉത്തരം കിട്ടിക്കാണും. സെറിബെല്ലമാണ് ഉത്തരം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തിലും ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തുമായാണ് കാണപ്പെടുന്നത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുപരി സെറിബെല്ലത്തിന് വേറൊരു ധർമ്മം കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ തുലനനില പാലിക്കാനെ സഹായിക്കുന്ന ഭാഗവും സെറിബെല്ലമാണ്. അടുത്ത ഒരു സൂചകത്തിലേക്ക് പോകാം. അനീച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് നമുക്ക് നോക്കാം. അനീച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ്. അടയാളപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധിക്കുക, മെഡുല ഒബ്ലാങ്കേറ്റിയാണ് അനീച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അനീച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ഭാഗം എന്തൊക്കെയാണ് വേറെ ധർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മെഡുല ഒബ്ലാങ്കേറ്റയുടെ മറ്റ് ധർമ്മങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം തുടങ്ങിയവ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അന്യകുലയിലെ ചലനങ്ങൾ, രക്തക്കുഴലുകളുടെ സങ്കോച വികാസം എന്നിവ നിയന്ത്രിക്കുന്നതും മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അനീച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അതുകൊണ്ട് മെഡുല ഒബ്ലാങ്കേറ്റയിലേക്കുന്ന ഏത് ക്ഷതവും നിമിഷങ്ങൾക്കകമുള്ള മരണത്തിന് കാരണമാകും. ഇവിടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കാൻ, എന്തുകൊണ്ടാണ് മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം? ഇത് തന്നെയാണ് പ്രാധാന്യം വരാൻ കാരണം. അനീച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ്. അടുത്ത സൂചകത്തിലേക്ക് നമുക്ക് പോകാം. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം ഏതാണ്? അടയാളപ്പെടുത്തിയിരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം തലാമസ് എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മൾ വേദന സംഹാരികൾ മറ്റും കഴിക്കുമ്പോൾ അത് ബാധിക്കുന്ന തലാമസിനെയാണ്. കൂടാതെ നിദ്രാവേളയിലും തലാമസിൻ്റെ പ്രവർത്തനം കുറച്ച് കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രാത്രി നിദ്രാവേളയിൽ കൂടുതൽ സന്ദേശങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്. അപ്പോൾ തലാമസാണ് സെറിബ്രത്തിലേക്കുള്ള ആവേയങ്ങൾ പുനഃപ്രസരണം ചെയ്യപ്പെടുന്ന കേന്ദ്രം തലാമസാണ്. അടുത്ത ഒരു സൂചകത്തിലേക്ക് നമുക്ക് പോകാം. ആന്തര സമസ്ഥിതി പാലിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിൻ്റെ ചിത്രം പരിശോധിക്കുക. ആന്തര പരിസ്ഥിതി പാലിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധിക്കുക. ഹൈപ്പോ തലാമസാണ് ആന്തര സമസ്ഥിതി പാലിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഭാഗം. ഹൈപ്പോ തലാമസിനെ കുറിച്ച് ഇനി മൂന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പീയൂഷഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഹൈപ്പോ തലാമസാണ് റിലീസിങ് ഹോർമോണുകൾ വഴി. അത് നിങ്ങൾക്ക് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അവിടെ നിങ്ങൾക്കത് വിശദീകരിക്കുന്നതായിരിക്കും. മസ്തിഷ്കത്തിൻ്റെ ഘടന നമുക്ക് ഏകദേശം മനസ്സിലായി. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ബോധപൂർവമായിരിക്കണമെന്നൊരു നിർബന്ധമില്ല. എല്ലാ പ്രവർത്തനങ്ങളും ബോധപൂർവം അല്ലാത്ത പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളുടെ കൂടെ ബോധപൂർവം അല്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ബോധപൂർവം അല്ലാത്ത ചില പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്, നമ്മൾ തീയിൽ ചവിട്ടുന്നു,
പെട്ടെന്ന് തന്നെ കാല് പിൻവലിക്കുന്നു. മുള്ളിൽ കൈ കൊള്ളുന്നു, പെട്ടെന്ന് തന്നെ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നു. കണ്ണിന് നേരെ കൈ വരുമ്പോൾ കൈ നമ്മൾ തല വെട്ടിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇത് ബോധതലത്തിൽ നടക്കുന്ന പ്രവർത്തനമല്ല, ഇത് അബോധതലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്സ് പ്രവർത്തനം. ഉദ്ദീപനത്തിനനുസരണമായി അനിശ്ചിതമായും ആകസ്മികമായും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം സുഷുമ്നയാണ്. തലച്ചോറും പ്രധാനപ്പെട്ട പങ്ക്, തലച്ചോറിലെ സെറിബ്രവും പ്രധാനപ്പെട്ട പങ്ക് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്ക് വഹിക്കാറുണ്ട്. നമുക്ക് റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ സുഷുമ്നയുടെ ഘടന ഒന്ന് പരിശോധിച്ച് നോക്കാം. സുഷുമ്നയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സുഷുമ്നയിൽ വൈറ്റ് മാറ്റർ പുറത്തും, അതായത് സെറിബ്രത്തിൽ നിന്നും സെറിബല്ലത്തിൽ നിന്നും വ്യത്യസ്തമായി വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ അകത്തുമാണ് കാണപ്പെടുന്നത്. സുഷുമ്നയുടെ മധ്യഭാഗത്തൊരു സുഷിരം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആ സുഷിരത്തിൻ്റെ പേര് സെൻട്രൽ കനാൽ എന്നാണ്. ആ കനാലിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതും സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. സുഷുമ്നയിലേക്ക് സന്ദേശങ്ങൾ കൊണ്ടുവരുന്നത് ഡോർസൽ റൂട്ടാണ്. സന്ദേശങ്ങൾ സുഷുമ്നയിൽ നിന്ന് കൊണ്ടുപോകുന്നത് വെൻട്രൽ റൂട്ടാണ്. ഡോർസൽ റൂട്ടിനെയും വെൻട്രൽ റൂട്ടിനെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഇൻ്റർന്യൂറോണുകളും കാണപ്പെടും. സുഷുമ്നയുടെ ഘടന സാധാരണ 2-3 വർഷമായിട്ട് എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് വൈറ്റ് മാറ്ററിൻ്റെ സ്ഥാനം, ഗ്രേ മാറ്ററിൻ്റെ സ്ഥാനം ചിലപ്പോൾ തെറ്റിച്ച് നൽകിയിട്ട് അത് തിരുത്താൻ ചോദിക്കാറുണ്ട്. നടുക്കുള്ള കനാലിൻ്റെ പേര് സെൻട്രൽ കനാലാണ്. എങ്ങനെയാണ് അവയവങ്ങൾ കൊണ്ടുവരുന്ന നാഡിയുടെ പേര്, ഏത് വഴിയാണ് എത്തുന്നത്, ഡോസൽ റൂട്ട് വഴിയാണ്. എങ്ങനെയാണ് അവയവങ്ങൾ പുറത്തേക്ക് പോകുന്നത്, അത് വെൻട്രൽ റൂട്ട് വഴിയാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്തേക്ക്. ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട് ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. റിഫ്ലക്സ് ആർക്കാണ് ആവേഗങ്ങളുടെ സഞ്ചാരപാത. നമുക്കൊരു റിഫ്ലക്സ് ആർക്ക് ഒന്ന് വിശദമായി പരിശോധിച്ച് നോക്കാം. റിഫ്ലക്സ് ആർക്കാണ് അവിടെ എ ബി സി ഡി ഇ എന്നീ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ എ ബി സി ഡി ഇ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ റിഫ്ലക്സ് ആർക്കിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് നോക്കാം. എ, മുള്ളിൽ അറിയാതെ വിരൽത്തുമ്പ് തൊടുന്നു, അവിടുത്തെ ഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. തുടർന്ന് സംവേദ നാഡീതന്തുക്കൾ ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് കൊണ്ടുപോകുന്നു. മൂന്ന് തരം നാഡികളാണുള്ളത്: സംവേദ നാഡികൾ, പ്രേരക നാഡികൾ, സമ്മിശ്ര നാഡികൾ. സംവേദ നാഡികൾ ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും കൊണ്ടുപോകുന്ന നാഡികളാണ്. ഇവിടെ സംവേദ നാഡീതന്തുക്കളാണ് ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് കൊണ്ടുപോകുന്നത്.